നമസ്കാരം ഉണ്ട് എല്ലാവർക്കും മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് 8 വെള്ളി ഒക്ടോബർ 2021 കേരള കമ്മിറ്റിയിലെ മുഖ്യ വാർത്തകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം ഗുർണയ്ക്ക് സാഹിത്യ നോബൽ ടാൻസാനിയൻ വംശജൻ ലക്കിംഗ്പോ കേരി ആക്രമണം മന്ത്രിപുത്രന് സമൻസ് കിം ഫലം എഞ്ചിനീയറിംഗിൽ ഫൈസ് ഹാഷിമിന് ഒന്നാം റാങ്ക് എഞ്ചിനീയറിംഗിലും ഫാർമസിയിലും ഒന്നാം റാങ്ക് തൃശൂർ സ്വദേശികൾക്ക് 7 വയസ്സുകാരൻ പേവിഷ ബാധയേറ്റ് മരിച്ചു പെട്രോൾ ഡീസൽ വില വീണ്ടും കൂട്ടി വാർത്തകൾ വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കാം സ്റ്റോക്ക്ഹോം അഭയാർത്ഥി ജീവിതത്തിന്റെ നീറുന്ന നോവുകൾ ഒപ്പിയെടുത്ത ടാൻസാനിയൻ നോവലിസ്റ്റ് അബ്ദുൾ റസാഖ് ഗുർണ 72 ഇക്കൊല്ലത്തെ സാഹിത്യ നോബൽ സമ്മാനത്തിന് അർഹനായി കൊളോണിയലിസത്തിനെതിരെ തൂലിക ജലിപ്പിക്കുന്നതിനൊപ്പം അഭയാർത്ഥികളുടെ ജീവിതത്തോടുള്ള വിട്ടുവീഴ്ചയില്ലാത്തതും ആർദ്രവുമായ അനുഭാവമാണ് ഗുർണയെ പുരസ്കാരത്തിന് അർഹനാക്കിയതെന്ന് സ്വീഡിഷ് അക്കാദമി അറിയിച്ചു. 10.5 ലക്ഷം സ്വീഡിഷ് ക്രോണർ 8.51 കോടി രൂപ സമ്മാനത്തുക. 1996 പുറത്തിറങ്ങിയ പാരഡൈസ് എന്ന നോവലാണ് ഗുർണയെ പ്രശസ്തനാക്കിയത്. ഡെസർസേഷൻ, ബൈ ദ സീ എന്നിവയടക്കം 10 നോവലുകളാണ് അഭയാർത്ഥി പ്രശ്നങ്ങളും ജീവിതങ്ങളും പ്രമേയമാക്കി ഗുർണ രചിച്ചത്. 2005 ബുക്കർ പ്രൈസിനും വൈറ്റ് ബ്രെഡ് പ്രൈസിനും നാമനിർദ്ദേശം ലഭിച്ചിരുന്നു. ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയിലെ സാൻസിബാർ ദ്വീപിൽ അറബ് വേരുകളുള്ള കുടുംബത്തിലാണ് ജനനം. സാൻസിബാർ കലാപ ഭൂമിയായപ്പോൾ 18 വയസ്സിൽ ബ്രിട്ടനിലേക്ക് പലായനം ചെയ്തു. 1968 അഭയാർത്ഥിയായി ബ്രിട്ടനിലെത്തിയ ഗുർണ പഠനം പൂർത്തിയാക്കിയ ശേഷം അവിടെ സ്ഥിരതാമസമാക്കി. 1981 സാൻസിബാറിൽ മടങ്ങിയെത്തി കുടുംബത്തെ കാണുന്നത്. പലായനത്തിനിടെ അനുഭവിച്ച വേദനകളും അഭയാർത്ഥി ജീവിതത്തിന്റെ കൈപ്പനീരും ഗുർണയുടെ കൃതികളിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. 21 വയസ്സിൽ എഴുത്തു ജീവിതം തുടങ്ങിയ ഗുർണയുടെ മാതൃഭാഷ സോഹിലിയാണെങ്കിലും ബ്രിട്ടനിലെത്തിയതോടെ സാഹിത്യരചനയ്ക്കായി തിരഞ്ഞെടുത്തത് ഇംഗ്ലീഷാണ്. ലക്കിംപൂർ കേരി ആക്രമണം മന്ത്രിപുത്ര സമൻസ് ആശിഷ് മിശ്രയെ അറസ്റ്റ് ചെയ്തേക്കും. 5 പേർ കസ്റ്റഡിയിൽ. കിം ഫലം എഞ്ചിനീയറിംഗിൽ ഫൈസ് ഹാഷിമിന് ഒന്നാം റാങ്ക് എഞ്ചിനീയറിംഗിലും ഫാർമസിയിലും ഒന്നാം റാങ്ക് തൃശൂർ സ്വദേശികൾക്ക്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ പ്രവേശന പരീക്ഷാ ഫലം കീം പ്രസിദ്ധീകരിച്ചു. എഞ്ചിനീയറിംഗിന് തൃശൂർ വടക്കാഞ്ചേരി കിഴക്കേ ഗ്രാമത്തിൽ വലിയ വീട്ടിൽ ഫൈസ് ഹാഷിമിനാണ് ഒന്നാം റാങ്ക്. കോട്ടയം കാരമല പൂവക്കുള ഇടവക്കോൺ വീട്ടിൽ എം ഹരിശങ്കർ 2 കൊല്ലം 2ഉം കൊല്ലമുണ്ടക്കൽ വെസ്റ്റ് MRA 117 നയൻ കിഷോർ നായർ 3ാം റാങ്ക് നേടി. ഫൈസ് വീണ്ടും ഫസ്റ്റ്. 7 വയസ്സുകാരൻ പേവിഷബാധയേറ്റ് മരിച്ചു. ചെറുവത്തൂർ കാസർഗോഡ് തെരുവുനായുടെ കടിയേറ്റ 7 വയസ്സുകാരൻ 3 ഡോസ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റ് മരിച്ചു. ആലന്തട്ട വലിയപോയയിൽ തോമസിന്റെയും MK ബിന്ദുവിന്റെയും മകൻ MK ആനന്ദാണ് മരിച്ചത്. ആലന്തട്ട AUP സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ മാസം 13-നാണ് വീട്ടുമുറ്റത്ത് കൂട്ടുകാർക്കൊപ്പം കളിക്കുകയായിരുന്ന ആനന്ദിനെ നായ കടിച്ചത്. മുഖത്ത് പരിക്കേറ്റ ആനന്ദിനെ ഉടൻ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പേവിഷബാധയ്ക്കെതിരായ ആദ്യ ഡോസ് വാക്സിൻ നൽകിയിരുന്നു. തുടർന്ന് 2 ഡോസ് വാക്സിൻ കൂടി എടുത്തിരുന്നു. എന്നാൽ 3 ദിവസം മുമ്പ് ആനന്ദ് ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ചു. രക്ഷിതാക്കൾ ഉടൻ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവേശിപ്പിച്ചെങ്കിലും ഇന്നലെ മരിച്ചു സഹോദരൻ ആനന്ദു. പെട്രോൾ ഡീസൽ വില വീണ്ടും കൂട്ടി. കൊച്ചി തുടർച്ചയായ 3ാം നാളിലും പൊതുമേഖലാ എണ്ണവിതരണ കമ്പനികൾ ഇന്ധനവില കൂട്ടി. പെട്രോളിന് തിരുവനന്തപുരത്ത് 30 പൈസ വർദ്ധിച്ചു. 105.48 രൂപയായി. ഡീസലിന് 37 പൈസ ഉയർന്ന് 98.72 രൂപ. ഈ മാസം ഇതുവരെ പെട്രോളിന് കൂട്ടിയത് 1.60 രൂപയാണ്. ഡീസലിന് 2.01 രൂപയും. കൊച്ചിയിൽ 30 പൈസ വർദ്ധിച്ച് പെട്രോൾ വില 103.20 രൂപയായി. ഡീസലിന് 36 പൈസ വർദ്ധിച്ച് 96.53 രൂപ. 103.63 രൂപയാണ് കോഴിക്കോട് പെട്രോളിന് വർധന. 29 പൈസ. ഡീസലിന് 37 പൈസ ഉയർന്ന് 96.99 രൂപ. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ വാങ്ങൽ വില. ഇന്ത്യൻ ബാസ്കറ്റ് ബാറിൽ ഇന്നലെ 2.84% വർധനയുണ്ടായി. 80.49 ഡോളറായിട്ടുണ്ട്. വരും ദിവസങ്ങളിലും പെട്രോൾ ഡീസൽ വില കൂടാനിത് ഇടയാക്കിയേക്കും. ശബരിമലയിൽ 25,000 പേർക്ക് പ്രവേശനം. നാട്ടുകാര്യം. ശാർക്കര ദേവി ക്ഷേത്രത്തിൽ നവരാത്രി സംഗീതോത്സവം. ചിറയിങ്കരി ശാർക്കര ദേവി ക്ഷേത്രത്തിലെ നവരാത്രി സംഗീതോത്സവത്തിന് ക്ഷേത്ര സേവാപന്തലിലെ സരസ്വതി മണ്ഡപത്തിൽ ഭക്തിനിർഭരമായ തുടക്കം. കിഴുവിലം പഞ്ചായത്തിൽ BJP തരംഗയാത്ര നടത്തി. മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് BJP കിഴുവിലം പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ തിരംഗയാത്ര സംഘടിപ്പിച്ചു. തിരംഗയാത്ര. കിഴുവിലത്ത് കോൺഗ്രസിന്റെ കൂട്ട ഉപവാസം. പുത്തഞ്ചന്ത മെട്രോ ജംഗ്ഷനുകളിലെ ഹൈമാസ് ലൈറ്റുകൾ പ്രവർത്തനരഹിതം. പഞ്ചായത്ത് തല എക്സിബിഷൻ ചിറയൻകീഴ്. അങ്കണവാണികളുടെ 46ാമത് വാർഷികാചരണത്തിന്റെ ഭാഗമായി ചിറയൻകീഴ് ICDS പ്രോജക്ടിന് കീഴിലുള്ള ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാണികളും കുട്ടികളും ചേർന്ന് പഞ്ചായത്ത് തല എക്സിബിഷൻ സംഘടിപ്പിച്ചു. ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മുരളി ഉദ്ഘാടനം ചെയ്തു. ശിവഗിരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ഡയറ്റ് ക്യാമ്പ്. ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രി ഡയറ്റ്സ് ആൻഡ് ന്യൂട്രീഷൻ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ 11 മുതൽ 21 വരെ ഡയറ്റ് ക്യാമ്പ് നടക്കും. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് ക്യാമ്പ്. കോവിഡ് കാലത്ത് ജനങ്ങളെ പരിശീലിക്കേണ്ട പ്രത്യേക ആഹാര രീതികളും സംബന്ധിച്ചും ദൈനംദിന ജീവിതത്തിൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ആഹാര രീതികൾ, കോവിഡിന് ശേഷമുള്ള പോഷക പരിചരണം, BP പ്രമേഹം പോലുള്ള അസുഖങ്ങൾ, മരുന്നിനൊപ്പം എങ്ങനെ ആഹാരം ക്രമീകരിക്കാം എന്നിവയെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണവും ക്യാമ്പിൽ വിശദീകരിക്കും. കടക്കിയവൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രോജക്ട് അസിസ്റ്റന്റ് ഒഴിവ്.
കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രോജക്ട് അസിസ്റ്റന്റിന്റെ താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തും. സംസ്ഥാന സാങ്കേതിക പരീക്ഷാ കൺട്രോളർ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന 3 വർഷത്തെ ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ് DCP അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് പാസ്സായിരിക്കണം. ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ കേരളത്തിലെ സർവകലാശാലകൾ അംഗീകരിച്ചിട്ടുള്ള ബിരുദവും ഒപ്പം 1 വർഷത്തിൽ കുറയാതെയുള്ള അംഗീകൃത ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ പാസ്സായവരെയും പരിഗണിക്കും. പ്രായം പരിധി 18-30. അപേക്ഷയും യോഗ്യത തെളിയിക്കുന്ന രേഖകളും പകർപ്പും 18 വൈകിട്ട് 5 കടക്കാവൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ലഭിച്ചിരിക്കണം. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവരുടെ ഇന്റർവ്യൂ 21 രാവിലെ 10:30 പഞ്ചായത്ത് ഓഫീസിൽ നടത്തും. ഫോൺ 0470-26566-632. ചിറങ്കീഴ് ലയൺസ് ക്ലബിന്റെ സേവന വാര സമാപന പ്രോജക്ടുകൾ. ചിറങ്കീഴ് ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 റീജിയണൽ 9 ഉൾപ്പെടുന്ന ചിറങ്കീഴ് ലയൺസ് ക്ലബ് October 1 മുതൽ നടത്തിയിരുന്ന സേവനവാര പ്രോജക്ടുകൾ സമാപനമായി. ചിറങ്കീഴ് കടക മാർക്കറ്റിൽ നടന്ന പ്രോജക്ടുകൾ പ്രസിഡന്റ് ബിജുകുമാർ ഉദ്ഘാടനം ചെയ്തു. മാർക്കറ്റ് ശുചീകരിക്കുകയും നിത്യോപയോഗ സാധനങ്ങൾ, കോവിഡ് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ എന്നിവ വിതരണം ചെയ്തു. തുടർന്ന് ചിറങ്കീഴ് ആശുപത്രി ചിറങ്കീഴ് ആശ്രയ പകൽ വീട്ടിലെ അന്തേവാസികൾക്ക് പ്രഭാത ഭക്ഷണം നൽകി. സെക്രട്ടറി ജി ചന്ദ്രബാബു, ഷിയാസ് ഖാൻ, എസ് ജയകുമാർ, കെ വി ഷാജു, ഡോക്ടർ കെ എൻ ഗോപിനാഥൻ, രാധാകൃഷ്ണൻ നായർ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വില്ലേജ് ഓഫീസ് മന്ദിരോദ്ഘാടനം ഇന്ന്. വക്കം സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ മന്ദിരോദ്ഘാടനം ഇന്ന് 3 മന്ത്രി കെ രാജ നിർവഹിക്കും. OS അംബിക MLA അധ്യക്ഷത വഹിക്കും. അടൂർ പ്രകാശ് MP മുഖ്യാതിഥിയായിരിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, MS മാധവിക്കുട്ടി, IAS ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PC ജയശ്രീ, വക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ താജുദ്ദീൻ ഈസ, ഇ മുഹമ്മദ് സഫീർ, ADM അഡ്വക്കേറ്റ് ഫിറോസ് ലാൽ, അടൂർ സുഭാഷ് ഫൈസൽ തുടങ്ങിയവർ സംസാരിക്കും. ഇന്ന് ഉദ്ഘാടനം വെള്ളറയ്ക്ക് സമീപം കുടപ്പനമുട്ടിൽ പുഷ്പ AC കൺവെൻഷൻ സെന്റർ, എല്ലാവിധ ആധുനിക സംവിധാനങ്ങളോടുകൂടി കൺവെൻഷൻ സെന്റർ, എയർ കണ്ടീഷൻഡ്. ചീഫ് ഗസ്റ്റ് ശ്രീ ഇന്നസെന്റ്. സെൽഫി ഇന്നത്തെ സ്പെഷ്യൽ. എറണാകുളം നോർത്ത് പരമാര റോഡിലെ ലിബ്ര ഹോട്ടലിൽ കൊച്ചി കോർപ്പറേഷൻ ആരംഭിച്ച സമൃദ്ധി 10 രൂപയുടെ ഉച്ചയോട് പദ്ധതി ഉദ്ഘാടനം ചെയ്യാത്തി എംആർഡി മഞ്ജുവാര്യർക്കൊപ്പം സെൽഫി എടുക്കുന്ന കുടുംബശ്രീ പ്രവർത്തകർ, മേയർ എ അനിൽകുമാർ സമീപം. MCOM കാരി മലയാളി വനിത, ദുബായിൽ ട്രെയിലർ ഡ്രൈവർ. നാട്ടിൽ ഓടിച്ചിരുന്നത് 12,000 ലിറ്ററിന്റെ ടാങ്കർ, കാത്തിരിക്കുന്നത് 60,000 ലിറ്ററിന്റെ ട്രെയിലർ. വാടാനപ്പള്ളി, അറബി നാട്ടിൽ ടാങ്കർ ഓടിക്കുന്ന ആദ്യ മലയാളി വനിത എന്ന വിശേഷണം നേടുകയാണ് തൃശൂർ കണ്ടശാങ്കട സ്വദേശി ഡെലീഷ്യ. ദുബായിലെ മിഡ് ഏഷ്യ പെട്രോളിയം കമ്പനിയുടെ ടാങ്കർ ഡ്രൈവറായ ഇന്നലെ രാവിലെ ഡെലീഷ്യ ദുബായിലെത്തി. 42 വർഷമായി ടാങ്കർ ലോറി ഡ്രൈവറായ കണ്ടകക്കടവ് പള്ളിക്കുന്നത് ഡേവിസിന്റെയും ട്രീസയുടെയും മകളാണ് ഡെലീഷ്യ. കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്ന MCOM പരീക്ഷ പാസ്സായതോടെ ഇരട്ടി സന്തോഷത്തിലാണ് ഡെലീഷ്യ. സർക്കാർ സേവനത്തിന് അപേക്ഷ ഫീസില്ല. ഒരിക്കൽ വാങ്ങിയ സർട്ടിഫിക്കറ്റ് വിവിധ ആവശ്യങ്ങൾക്ക് സ്വയം സാക്ഷ്യപ്പെടുത്തിയാൽ മതി. വ്യാപാര വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള അപേക്ഷാ ഫീസ് തുടരും. നേറ്റിവിറ്റിക്ക് ജനന സർട്ടിഫിക്കറ്റ്. കേരളത്തിൽ ജനിച്ചവർക്ക് ജനന സർട്ടിഫിക്കറ്റോ 5 വർഷം കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചതിന്റെയോ രേഖയോ സത്യപ്രസ്താവനയോ ഉണ്ടെങ്കിൽ അവരെ നേറ്റീവായി പരിഗണിക്കും. കേരളത്തിന് പുറത്ത് ജനിച്ചവർക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ നൽകും. ഓൺലൈനായി സ്വീകരിക്കുന്ന അപേക്ഷയിൽ 5 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം. റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വേണ്ട. റെസിഡൻസ് സർട്ടിഫിക്കറ്റിന് പകരമായി ആധാർ കാർഡും ഏറ്റവും പുതിയ ഇലക്ട്രിസിറ്റി ബിൽ, കുടിവെള്ള ബിൽ, ടെലിഫോൺ ബിൽ, കെട്ടിട നികുതി രസീത് എന്നിവ ഏതെങ്കിലും ഹാജരാക്കിയാൽ മതി. ഇവയില്ലാത്തവർക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാം. കോവിഷീൽഡ് അംഗീകരിച്ച ബ്രിട്ടൻ, ക്വാറന്റൈൻ വേണ്ട. ലണ്ടൻ കോവിഷീൽഡ് വാക്സിന് 2 ഡോസ് സ്വീകരിച്ച ഇന്ത്യൻ യാത്രക്കാർക്ക് ഒടുവിൽ ബ്രിട്ടൻ ക്വാറന്റൈൻ ഒഴിവാക്കി. ഇന്നലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ അലക്സ് എല്ലിസ് ആണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. കോവിഷീൽഡ് അല്ലെങ്കിൽ ബ്രിട്ടൻ അംഗീകരിച്ച വാക്സിൻ സ്വീകരിച്ചവർക്കും ക്വാറന്റൈൻ ആവശ്യമില്ല. ഇത് October 11 മുതൽ പ്രാബല്യത്തിൽ വരും. ക്വാറന്റൈൻ ഏർപ്പെടുത്തിയ ബ്രിട്ടന്റെ നടപടി അതേ നാണയത്തിൽ മറുപടി നൽകിയ ഇന്ത്യ. ഇവിടെ എത്തുന്ന ബ്രിട്ടീഷുകാർക്കും കഴിഞ്ഞ ദിവസം ക്വാറന്റൈൻ ഏർപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് ബ്രിട്ടൻ നടപടി തിരുത്തിയത്. BJP നിർവാഹക സമിതി ശോഭയും കണ്ടനാനവും പുറത്ത്. ഇരുചക്രസവാരിയിൽ കുടപിടിച്ചാൽ നടപടി. 2 കൊല്ലം 7 മരണം. 2 വർഷത്തിനുള്ളിൽ കുടപിടിച്ച് ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്തത് കാരണം 7 പേരുടെ ജീവൻ നഷ്ടമായി. ഇരുചക്രവാഹനങ്ങളിൽ കുടപിടിച്ച് യാത്ര ചെയ്യുന്നത് വിലക്കി. മോട്ടോർ വാഹന വകുപ്പ് ഉത്തരവിട്ട് ഓടിക്കുന്നവരോ പിറകിൽ ഇരിക്കുന്നവരോ കൂടെ നിവർത്തിപ്പിടിച്ചാൽ നിയമ നടപടി സ്വീകരിക്കും. 177A നിയമപ്രകാരം കോടതി വിധിക്ക് വിധേയമായിരിക്കും നടപടി. മഴയിൽ കുടചൂടി വാഹനം ഓടിക്കുകയും അപകടമുണ്ടാവുകയും ചെയ്യുന്നത് വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ്. ബെഞ്ചിൽ 2 കുട്ടികൾ 3 ദിവസം വീതം ക്ലാസ്. സ്കൂളിൽ ഉച്ചഭക്ഷണം നൽകണമെന്ന് മന്ത്രി VC ശിവൻകുട്ടി. തിരുവനന്തപുരം ഒരു ബെഞ്ചിൽ 2 കുട്ടികൾ എന്ന തരത്തിൽ ക്ലാസ് മുറിയിൽ ക്രമീകരിക്കുമെന്നും എല്ലാവർക്കും ആഴ്ചയിൽ 3 ദിവസം പഠനം നടത്താൻ അവസരം കിട്ടുന്ന തരത്തിൽ ശനി ഉൾപ്പെടെ ആഴ്ചയിൽ 6 ദിവസം സ്കൂളുകൾ പ്രവർത്തിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി VC ശിവൻകുട്ടി നിയമസഭയിൽ പറഞ്ഞു. കുട്ടികൾ വിശന്നിരിക്കരുതെന്ന് സർക്കാർ നിർബന്ധമുണ്ട്. സാഹചര്യം അനുസരിച്ച് ഉച്ചഭക്ഷണം തയ്യാറാക്കാനും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് വിതരണം ചെയ്യാനും സ്കൂൾ അധികൃതർ നടപടി സ്വീകരിക്കണം. സ്കൂൾ തുറക്കുന്നതിനുള്ള മാർഗരേഖ ഉടൻ പുറത്തിറക്കും. ശ്രീനഗറിലെ സ്കൂളിൽ ഭീകരാക്രമണം. 2 അധ്യാപകരെ വെടിവെച്ചു കൊന്നു. ശ്രീനഗർ. ജമ്മുകാശ്മീരിൽ ശ്രീനഗറിലെ സഫ മേഖലയിലെ സർക്കാർ സ്കൂളിൽ ഇന്നലെ നടന്ന ഭീകരാക്രമണത്തിൽ വനിതാ പ്രിൻസിപ്പലും അധ്യാപകനും കൊല്ലപ്പെട്ടു. ശ്രീനഗർ ഈദ്ഗാഹ് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 11:15 എത്തിയ ഭീകരർ. പ്രിൻസിപ്പൽ സതീന്ദർ കൌർ, അധ്യാപകനായ ദീപക് ചാന്ദ് എന്നിവരെ വെടിയിച്ചു കൊല്ലുകയായിരുന്നു. ഇരുവരും ശ്രീനഗർ സ്വദേശികളാണ്. വരുമാന പരിധി എങ്ങനെ 8 ലക്ഷമാക്കും.
സാമ്പത്തിക സംവരണത്തിൽ സുപ്രീംകോടതി പിന്നോക്കാവസ്ഥ പൂർണ്ണമായും എടുത്തുമാറ്റിയോ? സാമ്പത്തിക സംവരണത്തിനുള്ള വാർഷിക കുടുംബ വരുമാന പരിധി എങ്ങനെ 800,000 ഉയർത്താനാവുമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി ആരാഞ്ഞു. മെഡിക്കൽ ദന്തൽ പ്രവേശനത്തിൽ അഖിലേന്ത്യാ കോട്ടയിൽ നീറ്റ്, 27% ഒബിസി സംവരണവും 10% സാമ്പത്തിക സംവരണവും നടപ്പാക്കാനുള്ള കേന്ദ്ര ഉത്തരവ്. ചോദ്യം ചെയ്തുള്ള ഹർജിയിന്മേലാണ് ജസ്റ്റിസുമാരായ ഡിവൈ ചന്ദ്രചൂഡ്, വിക്രംനാഥ്, ബി വി നാഗരത്ന എന്നിവരുൾപ്പെട്ട ബെഞ്ചിന്റെ ചോദ്യം. പിന്നാക്കാവസ്ഥ പൂർണ്ണമായും എടുത്തുമാറ്റിയോ? നിങ്ങൾ കേന്ദ്ര സർക്കാർ വരുമാനം മാത്രമാണോ സംവരണത്തിനായി പരിഗണിക്കുന്നത്? ഇതേ സംവരണ അളവുകൾ നിങ്ങൾ എസ് ഇ ബി സിയിലും പരീക്ഷിക്കുമോ? ഒബിസി ക്രിമിനലേറിയിൽ പെടാനുള്ള ഏക വ്യവസ്ഥ സാമ്പത്തികം മാത്രമാണോ? രാജ്യത്തെ പിന്നാക്കാവസ്ഥ പൂർണ്ണമായും എടുത്തുമാറ്റിയോ? ഒരേ അളവുകോലിൽ രാജ്യത്തെ വിവിധ വിഭാഗങ്ങളിലെ സംവരണം നടപ്പാക്കാനാവുമോ? ഉദാഹരണത്തിന്, അഭിഭാഷകരെ ജഡ്ജിമാരായി പരിഗണിക്കുമ്പോൾ അവരുടെ സാമ്പത്തിക നില കൂടി പരിശോധിക്കും. മുംബൈയിലെയും യു പിയിലെയും അഭിഭാഷകരെ ഒരേ സാമ്പത്തിക അളവുകോലിൽ പരിഗണിക്കാനാകില്ല. ഒരിടത്ത് കോർപ്പറേറ്റ് ഹർജിക്കാർ ഒരുപാടുണ്ടെങ്കിൽ മറ്റൊരിടത്ത് അതില്ലായിരിക്കും. അങ്ങനെയിരിക്കെ രാജ്യത്താകെ സാമ്പത്തിക സംവരണത്തിനും 800,000 വാർഷിക വരുമാന പരിധിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. എങ്ങനെ? ആരാണ് ഈ വിഷയത്തിൽ പഠനം നടത്തിയത്? സർക്കാരിന്റെ നയമെന്ന് പറഞ്ഞ് ഒഴിയാനാകില്ല. സാമ്പത്തിക സംവരണത്തിന് ഭരണഘടനാ ഭേദഗതിയുണ്ട്. ജസ്റ്റിസ് ചന്ദ്രചൂഡ് വ്യക്തമാക്കി. സാമ്പത്തിക സംവരണത്തിലെ ഭരണഘടനാ പ്രശ്നങ്ങൾ സുപ്രീംകോടതി വിശാല ബെഞ്ചിന്റെ പരിഗണനയിലാണെന്നും ഇത്തരം വിഷയങ്ങളിൽ സാമൂഹ്യ ക്ഷേമ മന്ത്രാലയമാണ് ഉത്തരം നൽകേണ്ടതെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കാൻ സമയവും ആവശ്യപ്പെട്ടു. കേസിൽ 22 വീണ്ടും വാദം കേൾക്കും. ഫൈസ് വീണ്ടും ഫസ്റ്റ്. എൻട്രൻസ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ തൃശൂർ വടക്കാഞ്ചേരിയിലെ ഫൈസിന് മുത്തം നൽകുന്ന അച്ഛൻ ഹാഷിമും അമ്മ റസിയയും. പെൺകുട്ടികളിൽ ആരുഷി ഒന്നാമത്, ഇരട്ട സഹോദരിക്കും മിന്നും വിജയം. തിരുവനന്തപുരം കിം പരീക്ഷ ഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ സംസ്ഥാനത്ത് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് ഏറ്റവും ഉയർന്ന റാങ്ക് നേടിയ പെൺകുട്ടി തിരുവനന്തപുരം സ്വദേശി ആരുഷി പ്രശാന്താണ്. 569.98 മാർക്കോടെ 7 റാങ്കാണ് ആരുഷി നേടിയത്. ഇരട്ട സഹോദരിയും അപൂർവ പ്രശാന്ത് 549.61 മാർക്കോടെ 74 റാങ്കും കരസ്ഥമാക്കി. രണ്ടാം ശ്രമത്തിൽ സഹലിന് 4 റാങ്കിന്റെ തിളക്കം. അമ്മുവിന് ഇഷ്ടം കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ കീബോർഡും. സ്വപ്നം IIT, നയം വ്യക്തമാക്കി നയൻ. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിലെ കന്നിയംഗത്തിലെ തന്നെ 3 റാങ്ക് നേടിയ നയൻ കിഷോർ നായരുടെ ലക്ഷ്യം IIT പഠനമാണ്. റാങ്ക് തിളക്കത്തിന്റെ ആഹ്ലാദത്തിലാണെങ്കിലും ഈ മാസം പകുതിയോടെ പ്രഖ്യാപിക്കുന്ന IIT പ്രവേശനത്തിലുള്ള JEE അഡ്വാൻസ്ഡ് ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ എൻട്രൻസിന്റെ ഫലം കാത്തിരിക്കുകയാണ് നയൻ. മിലിറ്ററി സ്കൂളിലും കോളേജിലും പെൺകുട്ടികൾക്ക് പ്രവേശനം 2029 ജൂൺ മുതൽ നൽകണമെന്ന് കേന്ദ്രത്തോട് സുപ്രീംകോടതി. രാജ്യത്തെ മിലിറ്ററി കോളേജുകളിലും സ്കൂളുകളിലും 2022 ജൂൺ മുതൽ പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകണമെന്ന് കേന്ദ്രത്തോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ജൈവകൃഷി അട്ടിമറിക്കാൻ പ്രചാരണം, SPC കമ്പനി കോടതിയിലേക്ക്. കൊച്ചി. സംസ്ഥാനത്ത് മേക്ക് ഇൻ ഓർഗാനിക് എന്ന പേരിൽ ജൈവ കാർഷിക മുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്ന SPC ലിമിറ്റഡ് രാസവള ലോബികളുടെ വേജ പരാതികൾക്കും കുപ്രചരണങ്ങൾക്കുമെതിരെ കോടതിയിലേക്ക്. വരും തലമുറയ്ക്ക് വിഷം കലരാത്ത ഭക്ഷണം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെയും ജൈവ കാർഷിക സംരംഭങ്ങളെയും അട്ടിമറിക്കാനുള്ള ഗൂഢ നീക്കങ്ങൾ, വ്യക്തമായ സാഹചര്യത്തിലാണ് നിയമ പോരാട്ടമെന്ന് കമ്പനി CEO മിഥുൻ പറഞ്ഞു. കാമ്പസുകളിൽ ലിംഗസമത്വം ഉറപ്പാക്കണം ഗവർണർ. കൽപ്പറ്റ. ലിംഗനീതിയുടെ മികച്ച ശീലങ്ങൾ ഉറപ്പാക്കുമ്പോഴാണ് കാമ്പസുകളിൽ ജനാധിപത്യവും സഹാനുഭൂതിയും പ്രകടമാകുകയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമ സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് പറയേണ്ടി വരുന്നത്. സ്ത്രീകളോടുള്ള പുരുഷന്മാരുടെ മനോഭാവത്ത് മാറ്റം വരണം. അവരെ തുല്യമായി കാണാൻ കഴിയണം. പൂക്കോട് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ 3rd ബിരുദദാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ചാൻസലർ കൂടിയായ ഗവർണർ. എഞ്ചിനീയർ കുടുംബത്തിലേക്ക് പടികടന്നെത്തിയത് 5th റാങ്ക്. 5th റാങ്ക് നേടിയ ഗോവിന്ദ് GS തിരുവനന്തപുരം. കീം ഫലം പുറത്തു വന്നപ്പോൾ മണികണ്ഠേശ്വരം കുളത്തുങ്കര ലൈനിലെ അശ്വതി എന്ന എഞ്ചിനീയറിംഗ് കുടുംബത്തിലേക്ക് പടികടന്നെത്തിയത് 5th റാങ്കിന്റെ തിളക്കം. ഹരിശങ്കറിന് പാഷനാണ് എഞ്ചിനീയറിംഗ്. KIS റാങ്ക് പട്ടിക ഇന്ന്. 3 സ്ട്രീമുകളിലായി 105 പേർക്ക് നിയമനം. തിരുവനന്തപുരം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KAS നിയമനത്തിലുള്ള റാങ്ക് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. PSC വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് 2 തികയുന്ന നവംബർ 1 അഡ്വൈസ് മെമോ നൽകും. 3 സ്കീമുകളിലേക്ക് ഓരോന്നിലും 35 പേർക്ക് വീതം, മൊത്തം 105 പേർക്കാണ് നിയമനം. 2019 നവംബർ 1 വിജ്ഞാപനം പുറപ്പെടുവിച്ച KASൽ 1 കൊണ്ട് പരീക്ഷാ നടപടികൾ പൂർത്തീകരിച്ച് നിയമനം നടത്തുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും പല കാരണങ്ങളാൽ നീണ്ടുപോയിരുന്നു. നിയമസഭാ കയ്യാങ്കളി കേസ് പ്രതികളുടെ വിടുതൽ ഹർജിയിൽ വിധി 13. എഞ്ചിനീയറിംഗ് സീറ്റുകൾ 46,324, ഓപ്ഷൻ 9 വരെ. തിരുവനന്തപുരം 145 കോളേജുകളിലായി ആകെ 46,324 എഞ്ചിനീയറിംഗ് സീറ്റുകളാണ് സംസ്ഥാനത്തുള്ളത്. എഞ്ചിനീയറിംഗ് പഠനത്തിന് യോഗ്യത നേടിയവർ 47,629. VR വിനോദ്, ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ. PWD ഉദ്യോഗസ്ഥ കരാർ കൂട്ടുകെട്ട്, ഇപ്പോഴും മന്ത്രി റിയാസ്. കുടിയടക്കലിന് റണ്ണിംഗ് കോൺട്രാക്ട്. റോഡ് വെട്ടിപ്പൊളിക്കൽ, ഏകോപനത്തിന് പോർട്ടൽ. തിരുവനന്തപുരം പൊതുമരാമത്ത് വകുപ്പിൽ ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും കൂട്ടുകെട്ട് ഇപ്പോഴും നിലനിൽക്കുന്നതായി മന്ത്രി PA മുഹമ്മദ് റിയാസ് നിയമസഭയിൽ പറഞ്ഞു. ബിറ്റുമിന്റെ വില കുറഞ്ഞാലും കൂടിയ വില തന്നെയാണ് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തത്. പഴയ ബില്ലിന്റെ പകർപ്പ് ഉപയോഗിച്ച് മറ്റൊന്നിനു കൂടി അനുമതി നൽകുക, അനാവശ്യമായ റീ എസ്റ്റിമേറ്റ് തയ്യാറാക്കൽ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ കരാറുകാരെ സഹായിക്കാൻ ഉദ്യോഗസ്ഥർ ചെയ്യുന്നു.
ചെയ്യുന്നത്. എന്നാൽ വകുപ്പിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥരും കരാറുകാരുമുണ്ട്. അഴിമതി ആര് ചെയ്താലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും. കരാറുകാർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത്തരം പ്രശ്നങ്ങൾ അവരുടെ സംഘടനയാണ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്. ഇത്തരം വിഷയങ്ങളിൽ കരാറുകാരെ ശുപാർശയുമായി മന്ത്രിയുടെ അടുക്കലേക്ക് വിടുന്ന രീതി എംഎൽഎമാർ ഉപേക്ഷിക്കണം. അല്ലെങ്കിൽ പിന്നീട് ഇത് മറ്റു പല വിഷയങ്ങൾക്കും കാരണമായി തീരും. ഹെഡ് മാസ്റ്റർ പ്രൊമോഷൻ സ്റ്റേ നീക്കാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി ശിവൻകുട്ടി. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് വെടിവയ്പ്പല്ല പരിഹാരമെന്ന് മന്ത്രി ശശീന്ദ്രൻ. കർമ്മപദ്ധതി രൂപീകരിക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം മന്ത്രി അംഗീകരിച്ചു. ശൂന്യവേളയിൽ നടന്നത് ആരോഗ്യകരമായ ചർച്ച. ഹാരിസണ് അടക്കം കൈവശമുള്ളത് 300,000+ ഏക്കർ തോട്ടം ഭൂമി. സംസ്ഥാനത്ത് ഹാരിസണ് അടക്കമുള്ള വിവിധ കമ്പനികളും വ്യക്തികളും 300,000+ ഏക്കർ തോട്ടം ഭൂമി കൈവശം വെച്ചിരിക്കുന്നതായി സ്റ്റേറ്റ് സ്പെഷ്യൽ ഓഫീസറുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് മന്ത്രി കെ രാജ നിയമസഭയിൽ അറിയിച്ചു. കോട്ടയം, ഇടുക്കി, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഹാരിസൺ മലയാളം ഉൾപ്പെടെ കൈവശം വെച്ചിരിക്കുന്ന 29,426.5 ഏക്കർ തോട്ടം ഭൂമിയിൽ സർക്കാരിന്റെ ഉടമസ്ഥത സ്ഥാപിച്ചു കിട്ടാൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. 2019 ഓഗസ്റ്റ് 22 വരെ റവന്യൂ വകുപ്പിന്റെ NOC കൂടി നടത്തിയ നിർമ്മാണങ്ങളും പ്രവർത്തനങ്ങളും ക്രമവൽക്കരിക്കുന്നത് പരിഗണനയിലുണ്ട്. വിഴിഞ്ഞം നിർദ്ദേശം നൽകി. സീറോ സർവേ റിപ്പോർട്ട് ഉടൻ മന്ത്രി വീണ. ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ച ദമ്പതികൾക്ക് ദാരുണാന്ത്യം. ഡെന്നിയും നിർമ്മലയും തിരുവനന്തപുരം. മരുന്ന് വാങ്ങാൻ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ അമിതവേഗത്തിലെത്തിയ ബൈക്ക് ഇടിച്ച് കൊല്ലം സ്വദേശികളായ ദമ്പതികൾക്ക് ദാരുണാന്ത്യം. തിരുവനന്തപുരം ഫോർട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ കൊല്ലം മൈലക്കാട് സ്വദേശിയായ ഡെന്നിസ് അനിയൻ 45, ഭാര്യ നിർമ്മല 33 എന്നിവരാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രി 8:45 അപകടം. മോൺസണിന്റെ വീട്ടിലുള്ളത് രേഖയില്ലാത്ത കാറുകൾ. ഭാരതത്തിന്റെ വാക്സിൻ യജ്ഞം ശോഭാ സുരേന്ദ്രൻ എഴുതിയ ഒരു ലേഖനമാണ്. ആഗോളതലത്തിൽ ഒക്ടോബർ 5 വരെ 634 കോടി ഡോസ് വാക്സിനാണ് കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കാൻ ലോകരാജ്യങ്ങൾ നൽകിയിരിക്കുന്നത്. വികസിത രാജ്യങ്ങളായ അമേരിക്കയും ബ്രിട്ടനുമാണ് വേഗത്തിൽ കോവിഡ് പ്രതിരോധ വാക്സിൻ തയ്യാറാക്കിയത്. അനന്തരഫലമെന്നോണം 2020 ഡിസംബറിൽ തന്നെ വികസിത രാജ്യങ്ങൾ അവർ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്ന വാക്സിനുടെ 50% തങ്ങളുടേതാക്കി കരാർ എഴുതിയിരുന്നു. ഈ പശ്ചാത്തലത്താണ് ഭാരതത്തിന്റെ വാക്സിൻ യജ്ഞത്തെയും നരേന്ദ്രമോദി സർക്കാരിന്റെ ആർജവത്തെയും കാണേണ്ടത്. 100 കോടി ഡോസ് വാക്സിൻ എന്ന മഹാമേരു ഇന്ത്യൻ 9 മാസങ്ങൾക്കുള്ളിൽ മറികടന്നിരിക്കുന്നു എന്നും ഓർക്കണം. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എഴുതിയ ലേഖനമാണ് ഭാരതത്തിന്റെ വാക്സിൻ യജ്ഞം. ലേഖനം തുടരുന്നു. കാട്ടാനയും സഭയിലെ ബെല്ലും പിന്നെ സണ്ണി ജോസഫും. നിയമസഭയിൽ CP ശ്രീകൃഷ്ണൻ എഴുതിയ ലേഖനം. ആരെയും വേദനിപ്പിക്കാത്ത കോടീശ്വരൻ വൈപ്ര രാധാകൃഷ്ണൻ എഴുതിയത്. സ്വയം തള്ളലും ചൂണ്ടയിടലും കഥപറച്ചിലുമൊക്കെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഒരു കുറ്റമാണോ? ഈ നാളുകളിൽ അച്ചടി ദൃശ്യ മാധ്യമങ്ങളെ വിരുന്നൂട്ടുന്ന മോൺസൺ മാവുങ്കൽ ചെയ്ത കുറ്റം എന്താണ്? ആ പാവത്തിന്റെ ഇപ്പോഴത്തെ ബാങ്ക് ബാലൻസ് വരെ 200 രൂപയാണ്. നോക്കണം. ആടും മഞ്ചവും മാന്ത്രിക രുദ്രാശവും ധനാകൃഷ്ണ യന്ത്രവും നോട്ടിലെട്ടിപ്പും കണ്ടാൽ കണ്ണു മഞ്ഞളിച്ച് പിറകെ പോകുന്ന മലയാളിക്ക് പുതിയൊരിരയെ കിട്ടിയെന്ന് മാത്രം. അത്താഴപ്പട്ടിക്കുന്നകാരുടെ കഞ്ഞിയിൽ മണ്ണിടാനോ ഓണക്കിറ്റിൽ മായം ചേർക്കാനോ അയാൾ മിനക്കെട്ടില്ല. വായ്പ രാധാകൃഷ്ണൻ എഴുതിയ ലേഖനമാണ്. ലേഖനം തുടരുന്നു. പിങ്ക് പോലീസിന്റെ തനിനിറം. സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിനായി പിങ്ക് പോലീസ് രൂപീകരിച്ചത്. പലപ്പോഴും ഇങ്ങനെയുള്ള നല്ല ലക്ഷ്യങ്ങളുടെ രൂപം നൽകുന്ന പോലീസിന്റെ പ്രത്യേക വിഭാഗങ്ങൾ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ വിവാദമായി മാറാറുണ്ട്. പഴയകാലത്ത് പോലീസിനെതിരെ തെളിവ് സഹിതം പരാതി നൽകുക വലിയ ബുദ്ധിമുട്ടായിരുന്നു. പരാതിക്കാരൻ കള്ളമാണ് പറയുന്നതെന്ന് പോലീസുകാർ മേലുദ്യോഗസ്ഥരെ ധരിപ്പിക്കുകയും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്യുകയാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത്. കാലമാറി ഡിജിറ്റൽ തെളിവുകൾ സാധാരണക്കാർക്ക് പോലും ഹാജരാകാൻ കഴിയും. പ്രത്യേകിച്ചും സെൽ ഫോണിൽ എടുക്കുന്ന വീഡിയോയും മറ്റും. എന്നാൽ പോലീസ് ഇപ്പോഴും പഴയകാലത്ത് കഴിയുകയാണ്. അവരുടെ ഭാഗത്താണ് കുറ്റമെങ്കിൽ എത്ര തെളിവ് സമർപ്പിച്ചാലും കുറ്റം സമ്മതിക്കാൻ അവർ തയ്യാറാകില്ല. വനിതാ പോലീസിന്റെ വരവോടെ പോലീസിന്റെ മര്യാദഘട്ട പെരുമാറ്റത്തിന് കുറവ് വരുമെന്നാണ് പൊതുവെ കരുതപ്പെട്ടിരുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അത് കൂടി വരികയാണോ എന്നും സംശയം കേട്ടിരിക്കുന്നു. പിങ്ക് പോലീസിന്റെ തനിനിറം 2-ാമത്തെ എഡിറ്റോറിയലാണ് ഇന്നത്തെ കേരളം തീയിൽ. സഹാനുഭൂതി കാണിക്കണം. എൻഡോസൾഫാൻ ദുരന്തത്തിന് ഇരയായവരോട് സഹാനുഭൂതി കാണിക്കണമെന്ന് ആദ്യത്തെ എഡിറ്റോറിയൽ ആവശ്യപ്പെടുകയാണ്. ഗെയിൽ പൈപ്പ് ലൈന് തമിഴ്നാട്ടിൽ മരണമണി. കൊച്ചിയിൽ നിന്ന് സേലം വഴി ബാംഗ്ലൂർ വഴി സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടിരുന്ന ഗെയിലിന്റെ ദ്രവീകൃത പ്രകൃതിവാതക LLG പൈപ്പ് ലൈൻ പദ്ധതിക്ക് കോയമ്പത്തൂരിൽ മരണമണി. സർക്കാരിന്റെ പിന്തുണയില്ലായ്മയും ജനങ്ങളുടെ പ്രതിഷേധവുമാണ് കാരണം. കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് വഴി മംഗളൂരു വരെ സ്ഥാപിച്ച പൈപ്പ് ലൈൻ വിജയകരമായി പ്രവർത്തിക്കുമ്പോഴാണ് തമിഴ്നാട് വഴിയുള്ള അനുബന്ധ ലൈൻ പ്രതിസന്ധിയിലായത്. വഴിമാറ്റി പൈപ്പിട്ടു. വാളയാർ മുതൽ കോയമ്പത്തൂർ വരെ 12 കിലോമീറ്റർ സർവേ നടത്തി. നിശ്ചയിച്ച റൂട്ടിൽ പൈപ്പിടാൻ കഴിഞ്ഞില്ല. വഴിമാറ്റി ദേശീയപാതയോട് ചേർത്താണ് പൈപ്പ് സ്ഥാപിച്ചത്. പുതുവൈപ്പിൽ നിന്ന് പൈപ്പ് ലൈൻ വഴി എത്തിക്കുന്ന LNG കോയമ്പത്തൂർ, സേലം, ഉസൂർ തുടങ്ങിയ മേഖലകളിലെ വ്യവസായങ്ങൾക്ക് ഇന്ധനമായി നൽകുന്നതാണ് പദ്ധതി. വാഹനങ്ങൾക്ക് CNG പാചകവാതകമായി ഉപയോഗിക്കാം. ബാംഗ്ലൂർ പൈപ്പ് ലൈൻ മുടങ്ങുന്നത് കൊച്ചിയിലെ ഇറക്കുമതി ടെർമിനലിനെ ബാധിക്കുമെന്ന് ആശങ്കയുമുണ്ട്. ഇന്ത്യൻ ഓയിലിന്റെ ഉപസ്ഥാപനമായ IOC സിറ്റി ഗ്യാസ് കോയമ്പത്തൂരിൽ നവംബറിൽ LNG വിതരണം ആരംഭിക്കും. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്ന ജോലികൾ അന്തിമഘട്ടത്തിലാണ്. SSLC സർട്ടിഫിക്കറ്റ് മതി ജാതി തെളിയിക്കാൻ. ബന്ധുത്വ സർട്ടിഫിക്കറ്റിന് തിരിച്ചറിയൽ രേഖ. വിദേശ തൊഴിൽ അന്വേഷകർക്ക് കൊടി നോക്കാതെ നോക്കുകൂലി. തുടച്ചു നീക്കണം ഹൈക്കോടതി. വരുമാന നഷ്ടം നികത്താൻ കേരളത്തിന് 2,198.5 കോടി. ചരക്ക് സേവന നികുതി നടപ്പാക്കിയതിനുള്ള വരുമാന നഷ്ടം നികത്താൻ കേന്ദ്ര സർക്കാർ കേരളത്തിന് 2,198.55 കോടി രൂപ കൂടി അനുവദിച്ചു. അനുമതിയില്ലാതെ സംഘടനകൾ രൂപീകരിക്കുന്നത് കെ സുധാകരൻ. കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്ന രീതിയിൽ ചില നേതാക്കളും പ്രവർത്തകരും പല പേരുകളിൽ സംഘടനകൾ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായും പാർട്ടിയുടെ രേഖാമൂലമുള്ള അനുമതിയില്ലാതെ സംഘടനകളെ രൂപീകരിക്കുന്നതെന്നും KPCC പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു. ഭാരവാഹികൾ 51-ൽ കൂടില്ല. കരട് പട്ടികയുമായി നേതൃത്വം ഡൽഹിക്ക്.
KPCC ഭാരവാഹികളുടെ എണ്ണം നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് 51-ൽ കൂടാത്ത തരത്തിൽ കരട് പട്ടിക തയ്യാറാക്കി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം മിക്കവാറും ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ ഡൽഹിക്ക് തിരിക്കുന്നു. ഗ്രൂപ്പ് നോക്കാതെ DCC ഭാരവാഹി പട്ടിക നൽകണം. വരുൺ ഗാന്ധിയെ ഒഴിവാക്കി. ലക്കിംപൂർ കേരിയിൽ കർഷകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് ട്വീറ്റ് ചെയ്ത വരുൺ ഗാന്ധി MBയെയും അമ്മ മേനകാഗാന്ധി MBയെയും ദേശീയ നിർവാഹക സമിതിയിൽ നിന്ന് ഒഴിവാക്കി. വരുൺ ഗാന്ധി പിലിഭിത്തിലും മേനകാഗാന്ധി സുൽത്താൻപൂരിലും നിന്നുള്ള MPമാരാണ്. ലക്കിംപൂർ കേരിയിൽ നടന്ന അക്രമങ്ങളുടെ രണ്ട് വീഡിയോകൾ വരുൺ ഗാന്ധി ട്വീറ്റ് ചെയ്യുകയും പ്രതികൾക്കെതിരെ നടപടി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. വാഹനങ്ങളുടെ മായി കർഷകരെ ഇടിച്ചു വീഴ്ത്തുന്ന ഈ വീഡിയോ ആരുടെയും മനമിളക്കുന്നതാണ്. ഈ വാഹനങ്ങൾ ഇരിക്കുന്നവരെയും വാഹന ഉടമകളെയും ഉടൻ അറസ്റ്റ് ചെയ്യണം. ട്വീറ്റിൽ വരുൺ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ കാർഷിക നിയമങ്ങൾക്കെതിരെയും ശബ്ദമുയർന്നിരുന്നു. ശബ്ദമുയർത്തിയിരുന്നു. വയനാട്ടിൽ കൂട്ടരാജി. സുൽത്താൻ ബത്തേരി BJP ജില്ലാ പ്രസിഡന്റായി KP മധുവിനെ നിയമിച്ചതിനെതിരെ വയനാട്ടിൽ BJP ബത്തേരി നിയോജക മണ്ഡലം കമ്മിറ്റിയിലും മംഗളാ മോർച്ച ജില്ലാ കമ്മിറ്റിയിലും കൂട്ടരാജി. വൈദ്യുതി എത്താത്തത് വിദ്യാർത്ഥികളെ വലയ്ക്കുന്നു. അംബേദ്കർ ഗ്രാമത്തിൽ മുടപുരത്ത് സ്മാർട്ട് ഫോൺ നൽകി വർക്കല കേസ്. KTU വർക്കേഴ്സ് നോർത്ത് മേഖലയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് ഫോൺ വിതരണം ചെയ്തു. കാൽനട യാത്രികർക്ക് ബുദ്ധിമുട്ടായി മാലിന്യ കൂമ്പാരം. കിളിമാനൂരിൽ വളർത്തുമൃഗങ്ങളുമായി ധർണ. ഡോക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് തൊളിക്കോട് പഞ്ചായത്തിലെ മലയടി മൃഗാശുപത്രിക്ക് മുന്നിൽ വളർത്തുമൃഗങ്ങളുമായി കോൺഗ്രസ് ജനപ്രതിനിധികളും പ്രവർത്തകരും ചേർന്ന് ധർണ നടത്തി. അധികൃതരുടെ അവഗണനയിൽ ദുരിതം പേറി ഒരു കുടുംബം കിളിമാനൂരിൽ. ഉഷയമക്കളും വീടിന് മുന്നിൽ. മണലി നിവാസികളുടെ സ്വപ്നം പൂവണിയുന്നു. പാലോട് 1000-ഓളം കുടുംബങ്ങളുടെ സ്വപ്നമായ മണലിപ്പാലം 10 ആണ്ടുകളുടെ കാത്തിരിപ്പിനോടെ പൂർത്തീകരണത്തിലേക്ക്. മണലിയിലേക്ക് നേരത്തെ ഉണ്ടായിരുന്ന തലത്തൂർ കമ്പിപ്പാലവും നടപ്പാലവും വെള്ളപ്പൊക്കത്തിൽ ഒളിച്ചുപോയിരുന്നു. തുടർന്ന് മണലിയിൽ നിർമ്മിച്ചിരുന്ന ചെറിയ ഇരുമ്പ് പാലം നടപ്പാലമായി ഉപയോഗിച്ച് വരികയായിരുന്നു. ശതകോടീശ്വരന്മാരുടെ ആസ്തിയിൽ വൻ വളർച്ച. മുകേഷ് അംബാനി 14-ാം വർഷവും ഏറ്റവും സമ്പന്നനായ ഇന്ത്യക്കാരൻ. കൊച്ചി. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ 100 പേർ ചേർന്ന് കഴിഞ്ഞ ഒരു വർഷത്തിന്റെ ആസ്തിയിൽ കൂട്ടിച്ചേർത്തത് $25,700 കോടി. $19.19 ലക്ഷം കോടി. 2020-നേക്കാൾ വളർച്ച 50%. ഇവരുടെ ആകെ ആസ്തി $77,500 കോടി എത്തി. $57.86 ലക്ഷം കോടി. ഫോർബ്സ് മാഗസിൻ ഇന്നലെ പുറത്തുവിട്ട ഫോർബ്സ് ഇന്ത്യ 100 richest Indian 2021 റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. മലയാളികളിൽ യൂസഫ് അലി. ഫോർബ്സിന്റെ സമ്പന്ന പട്ടിക 2021-ൽ ഏറ്റവും സമ്പന്നനായ കേരളീയൻ എന്ന പട്ടം നിലനിർത്തി. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. ഇന്ത്യൻ പട്ടികയിൽ 38-ാമെന്നുള്ള യൂസഫ് അലിയുടെ ആസ്തി $500 കോടി. $37,335 കോടി. ബൈജു സ്ഥാപകൻ ബൈജു രവീന്ദ്രൻ $30,241 കോടി. ഇൻഫോസിസ് സ്ഥാപകൻ ക്രിസ് ഗോപാലകൃഷ്ണൻ $30,092 കോടി. RP ഗ്രൂപ്പ് ചെയർമാൻ രവിപിള്ള $18,667 കോടി. ഇൻഫോസിസ് സ്ഥാപകൻ ST ശിവലാൽ $16,054 കോടി എന്നിവരാണ് പട്ടികയിലെ മറ്റു മലയാളികൾ. കഴിഞ്ഞ ഒരു വർഷത്തിന്റെ കോവിഡ് പ്രതിസന്ധിയിലും തളരാതെ ഗൌതം അദാനി ആസ്തിയിൽ കൂട്ടിച്ചേർത്തത് $4,950 കോടി. ഏകദേശം $3.69 ലക്ഷം കോടി. $7,450 കോടി അദാനിയുടെ ആസ്തി വർദ്ധിച്ചത്. റിസർവ് ബാങ്ക് ധനനയം. ഇന്ന് പലിശ നിരക്ക് മാറ്റാനിടയില്ല. മികച്ച സംരംഭകൻ ഡോക്ടർ കലാം സ്മൃതി ഇന്റർനാഷണൽ പുരസ്കാരം TS കല്യാണരാമന്. വൻ വികസന പദ്ധതികളുമായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ചെന്നൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ഇന്ധന വിതരണ കമ്പനിയായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ IOC വൻ വികസന പദ്ധതികൾ നടപ്പാക്കുന്നു. ഹരിയാനയിലെ ഫരീദാബാദിൽ $3,200 കോടി നിക്ഷേപവുമായി ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കും. 2021-ഓടെ നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്ന് IOC റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ ഡോക്ടർ SSV രാമകുമാർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഹൈഡ്രജൻ ബസ് സർവീസ് വേണം, കേരളത്തിന്റെ അനുമതി. കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്താൻ ഉദ്ദേശിക്കുന്ന ഹൈഡ്രജൻ ബസ് സർവീസിനോട് അനുബന്ധിച്ച് ഹൈഡ്രജൻ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാരിനോട് സ്ഥലം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അനുമതിക്കായി കാത്തിരിക്കുകയാണെന്നും ഡോക്ടർ SSV രാമകുമാർ പറഞ്ഞു. സ്ഥലം ലഭിച്ചാൽ അതിവേഗം സർവീസ് യാഥാർത്ഥ്യമാക്കും. നടപ്പ് വർഷത്തെ സംസ്ഥാന ബജറ്റിൽ KSRTC ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിക്കുമെന്ന് പ്രഖ്യാപനമുണ്ട്. മെൻസ്ട്രൽ കപ്പുകൾ ഗെയിം ചേഞ്ചറെന്ന് മന്ത്രി വീണ ജോർജ്. മയക്കുമരുന്ന്. 2 യുവതികൾ ഉൾപ്പെടെ 7 പേർ പിടിയിൽ. കൊച്ചി തൃക്കാക്കര കേന്ദ്രീകരിച്ച് IT പ്രൊഫഷണലുകൾക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്തിരുന്ന ഫ്ളാറ്റിൽ നിന്ന് 2 യുവതികൾ ഉൾപ്പെടെ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2.5 ഗ്രാം ADM LSD സ്റ്റാമ്പ് ആശിഷ് എന്നിവ പിടിച്ചെടുത്തു. ജിഗാദ് ബഷീർ, അനില രവീന്ദ്രൻ, എർലിൻ ബേബി, രമ്യ വിവൽ, അർജിത് ഏഞ്ചൽ, അരുൺ ജോസഫ്, അജ്മൽ യൂസഫ്. ടൂറിസ്റ്റ് കാരവനുമായി ഭാരത് ബെൻസ് കേരളത്തിലേക്ക്. തിരുവനന്തപുരം. കേരളം നടപ്പാക്കുന്ന സമഗ്ര കാരവൻ ടൂറിസം പദ്ധതിയായ കാരവൻ കേരളയുടെ സാധ്യത ഉൾക്കൊണ്ട് വാഹന നിർമ്മാതാക്കളായ ഭാരത് ബെൻസ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടൂറിസ്റ്റ് കാരവൻ സംസ്ഥാനത്ത് പുറത്തിറക്കുന്നു. അത്യാധുനികമായ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്നതാകും ഇത്. സുഖകരമായ യാത്ര ഉറപ്പാക്കുന്നതോടെ ഒപ്പം മികച്ച സുരക്ഷാ സംവിധാനങ്ങളുമുണ്ട്. യുവാവിനെ വെട്ടിക്കൊന്ന് കാൽപാദം അറുത്ത് കവലയിൽ വെച്ചു. കറുകച്ചാൽ ഗുണ്ടാക്കുടിപ്പകയെ തുടർന്ന് പട്ടാപ്പകൽ യുവാവിനെ റബ്ബർ തോട്ടത്തിൽ വെട്ടിയ ശേഷം കാൽപാദം അറുത്തെടുത്ത് സമീപത്തെ കവലയിൽ വെച്ച സംഘം മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. മുണ്ടത്താനം വടക്കേറോട്ട് ചെളിക്കുഴി വാണിയപ്പുരയ്ക്കൽ മനേഷ് തമ്പാൻ 32 മരിച്ചത്. അറസ്റ്റിലായവർ ജയേഷ്, സച്ചു ചന്ദ്രൻ.
പ്രിയപ്പെട്ടവന്റെ മടിയിൽ കിടന്ന് നന്ദഗാസി വിടവാങ്ങി നന്ദഗാസി വിടവാങ്ങി നന്ദഗാസി ഗോറില റേഞ്ചർ ആന്ദ്രേ ബൗമയുടെ മടിയിൽ തലവെച്ച് മരിച്ചു കിടക്കുന്നു ലക്കിംഗ്പൂർ കേരി ആക്രമണം മന്ത്രിപുത്രന് സമൻസ് ആശിഷ് മിശ്രയെ അറസ്റ്റ് ചെയ്തേക്കും അഞ്ചു പേർ കസ്റ്റഡിയിൽ ആശിഷ് മിശ്ര പറയുന്നത് എനിക്കെതിരായ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണ് സംഭവ ദിവസം രാവിലെ 9 മണി മുതൽ ആക്രമണങ്ങൾ അവസാനിക്കുന്നതുവരെ ഞാൻ ബൻവാരി പൂരിലായിരുന്നു ആക്രമണങ്ങളെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തിയാൽ യഥാർത്ഥ കുറ്റവാളികളെ ശിക്ഷിക്കണം ഹരിയാനയിലും സമാന സംഭവം പാകിസ്ഥാനിൽ ഭൂകമ്പം 24 മരണം ദക്ഷിണ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഇന്നലെ രാവിലെ അനുഭവപ്പെട്ട ഭൂകമ്പത്തിൽ 24 പേർ മരിച്ചു 5.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 150ലധികം പേർക്ക് പരിക്കേറ്റു യെദ്യൂരപ്പയുടെ വിശ്വസ്തരുടെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് ബാംഗ്ലൂർ കർണാടക മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയുടെ വിശ്വസ്തരുടെ വീടുകളിൽ സ്ഥാപനങ്ങളിലും മകൻ ബി വൈ വിജയേന്ദ്രയുടെ സ്ഥാപനങ്ങളിലും ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തി ന്യൂഡൽഹി കേരളത്തിൽ മാർക്ക് ജിഹാദ് നടക്കുന്നു എന്നാരോപിച്ച് ഡൽഹി സർവകലാശാല അധ്യാപകൻ വിവാദത്തിൽ ഡൽഹി കിരോരി കോളേജിലെ ഫിസിക്സ് പ്രൊഫസറും ആർ എസ് എസ് ബന്ധമുള്ള അധ്യാപക സംഘടനയായ നാഷണൽ ഡെമോക്രാറ്റിക് ടീച്ചേഴ്സ് ഫ്രണ്ടിന്റെ മുൻ പ്രസിഡന്റുമായ രാകേഷ് കുമാർ പാണ്ഡെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ആരോപണം ഉന്നയിച്ചത് കൂടുതൽ മലയാളി വിദ്യാർത്ഥികൾ ഇത്തവണ ആദ്യത്തെ കട്ട് ഓഫിൽ തന്നെ ഡൽഹി സർവകലാശാലയിൽ പ്രവേശനം നേടിയതാണ് രാകേഷ് കുമാറിനെ ചൊടിപ്പിച്ചത് കേരളത്തിൽ നിന്നും ഡൽഹി സർവകലാശാലയിൽ കൂടുതൽ അപേക്ഷകൾ വന്നത് അസ്വാഭാവികം കേരളത്തിൽ ലവ് ജിഹാദ് ഉള്ളതുപോലെ മാർക്ക് ജിഹാദുമുണ്ട് ഇടതുപക്ഷ ജെ എൻ യുവിൽ പരീക്ഷിച്ച നടപടി ഡൽഹി സുവർകലാശാലയിൽ നടപ്പാക്കുന്നു കഴിഞ്ഞ ലോക്ഡൌൺ സമയത്ത് 100% മാർക്ക് കിട്ടുന്നതിൽ അത്ഭുതമില്ല എന്നാൽ അതിനു മുമ്പുള്ള സാഹചര്യങ്ങളിലും മലയാളി വിദ്യാർത്ഥികൾ സംസ്ഥാന ബോർഡ് പരീക്ഷയിൽ 100% മാർക്ക് നേടുന്നത് ഗൂഢപദ്ധതിയുടെ ഭാഗമാണെന്നും രാകേഷ് കുമാർ പാണ്ഡെ ആരോപിച്ചു ഗുർണ തിരസ്കൃതന്റെ തീരാസങ്കടങ്ങൾ ഇരു ഭൂഖണ്ഡങ്ങളിലായിരിക്കുമ്പോഴും ആ കഥാപാത്രങ്ങൾ തിരസ്കൃതരുടെ ആത്മനമ്പരങ്ങളിൽ ഓരോ നിമിഷവും ചുട്ടുകൊള്ളുന്നതിന്റെ അനുഭവമുണ്ട് കഥകളിൽ ഗുർണ സ്വയം വീണ്ടെടുക്കുകയായിരുന്നെന്ന് തോന്നുന്നു ഒപ്പം സമുദ്രത്തിന്റെ ആകാശ ഹൃദയത്തിൽ കണ്ണീർ പൊട്ടുപോലെ കുടുങ്ങിപ്പോയ ജന്മദ്വീപിനെയും അബ്ദുൾ റസാഖ് ഗുർണ സ്വർണ്ണപ്പണയത്തെ ചൊല്ലി കൊല രണ്ട് പ്രതികൾക്ക് ജീവപര്യന്തം ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട സതീഷ് മദ്യപിക്കാനുള്ള പണത്തിൽ സ്വർണ്ണമോതിരം പണയം വെച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ യുവാവിനെ കൊന്ന് പാട്ടത്ത് തള്ളിയ കേസിൽ രണ്ട് പ്രതികളെ ജീവപര്യന്തം തടവിനും 1,00,000 രൂപ വീതം പിഴയ്ക്കും ശിക്ഷിച്ചു യു ഡി എഫ് സമരങ്ങൾക്ക് മാത്രം പിഴ ഹസൻ സൂപ്പർ കിങ്സിനെ വീഴ്ത്തി പഞ്ചാബ് കിങ്സ് പാറക്കോറയിൽ ഒളിപ്പിച്ചിരുന്ന 60 കിലോ കഞ്ചാവ് പിടികൂടി മലയൻ കീഴ് അറസ്റ്റിലായ അനൂപിനൊപ്പം എക്സൈസ് സംഘം കഴക്കൂട്ടം ബൈപ്പാസ് ഡോൾ കരാർ പ്രകാരം സഹകരണ സംഘം തട്ടിപ്പ് അന്വേഷണം വിജിലൻസ് ഏറ്റെടുത്തു ബിജെപിയുടേത് രാഷ്ട്രീയ സംസ്കാരം തമ്പാനൂർ രവി എ എസ് ഐയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച എസ് എച്ച് ഒക്ക് സസ്പെൻഷൻ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുദർശനൻ കോവിഡ് ബാധിച്ച് മരിച്ചു മുടപുരം കടലുണ്ടിപ്പുഴയിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു ഒരാളെ കാണാതായി ആസിഫ് യുവതി തൂങ്ങി മരിച്ച നിലയിൽ സ്റ്റെഫി ജോർജ് വെഞ്ഞാറമൂട് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവല്ല സ്വദേശി സ്റ്റെഫി ജോർജ് 24 മരിച്ചത് പുല്ലമ്പാറ പഞ്ചായത്തിലെ മുക്കിടിയിൽ കുടുംബം സമേതം വാടകയ്ക്ക് താമസിക്കുന്ന യുവാവുമായി ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എന്നാൽ പ്രസൂതവരൻ 1 മാസം മുമ്പ് ന്യൂമോണിയ ബാധിച്ച് മരണമടഞ്ഞു പ്രസൂതവരന്റെ മൃതദേഹം കാണാനെത്തിയ യുവതി പിന്നീട് വീട്ടിലേക്ക് മടങ്ങിപ്പോയില്ല അന്നേ ദിവസം മുതൽ അസ്വസ്ഥതയായിരുന്നു സ്റ്റെഫിയെ കഴിഞ്ഞ ദിവസം വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പമ്പയിൽ സ്നാനത്തിന് അനുമതി ശബരിമലയിൽ 25,000 പേർക്ക് പ്രവേശനം 65 വയസ്സിന് മുകളിലുള്ളവർക്ക് ദർശനം എസ് എൻ ഡി പി യോഗം സിവിൽ സർവീസ് പരിശീലന അപേക്ഷ 12 വരെ പി കെ പി അബ്ദുസലാം മുസ്ലിയാർ അന്തരിച്ചു കണ്ണൂര് ഇല്ലിക്കൽ കുഞ്ഞുമോൻ സി പി എമ്മിൽ ഹരിത ട്രൈബ്യൂണലിന് സ്വമേധയാ കേസെടുക്കാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എതിർവാദം സുപ്രീംകോടതി തള്ളി കോൺഗ്രസ് ബി ജെ പിയുടെ പദയിൽ മുഖ്യമന്ത്രി സി പി എമ്മിൽ ചേർന്നവർക്ക് സ്വീകരണം ചെറിയ ഫിലിപ്പ് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം